ത്രികോണ പോരാട്ടം നടക്കുന്ന കോന്നിയിൽ മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഉറപ്പിക്കാനുള്ള തന്ത്രങ്ങളിലാണ് മുന്നണികളെല്ലാം. മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് പ്രചാരണ രംഗത്ത് കാണുന്നത്. ഏതെങ്കിലും ഒരു മതവിഭാഗമോ സാമുദായിക വിഭാഗമോ കേരളത്തിലെ LDFനെതിരല്ല. സഭാതർക്കത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ സുപ്രീം കോടതിയിൽ നടപ്പാക്കാനാണ് ശ്രമിച്ചത്. നായർ ഈഴവ വോട്ടുകളും ക്രിസ്ത്യൻ വോട്ടുകളും ശതമാനക്കണക്കിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നതാണ് കോന്നി മണ്ഡലത്തിലെ മത്സരത്തെ ശ്രദ്ധേയമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിന്റെ ഏകീകരണം മുന്നണികൾക്ക് ഒരുപോലെ ആശങ്കയും പ്രതീക്ഷയുമാണ്. ന്യൂനപക്ഷങ്ങൾ ഇത്രയും കബളിപ്പിച്ച മറ്റൊരു ഗവൺമെന്റ് ഉണ്ടാവില്ല. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയോ പരിപാടികളോ നടപ്പാക്കാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ് പിന്നെ എങ്ങനെ ജനങ്ങൾ വോട്ട് ചെയ്യും? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ശബരിമല മുൻനിർത്തി ഭൂരിപക്ഷ വോട്ടിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന BJPയും ഇത്തവണ കളം മാറ്റി പിടിക്കുകയാണ്. ശബരിമലയിൽ എടുത്ത നിലപാടും പിറവം പള്ളിയിൽ എടുത്ത നിലപാടും ഈ മണ്ഡലത്തിലെ വോട്ടർമാരുടെ ഇടയിൽ വളരെ ശക്തമായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. 31% ഈഴവ വോട്ടും 30% ക്രൈസ്തവ വോട്ടും 28% നായർ വോട്ടുമാണ് മണ്ഡലത്തിലുള്ളത്. കോന്നി നിയമസഭാ നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ 53 ദേവാലയങ്ങളുള്ള ഓർത്തഡോക്സ് വിഭാഗത്തിന് മാത്രം 30,000 വോട്ടുണ്ടെന്നാണ് കണക്ക്. സഭാതർക്കത്തിൽ സർക്കാർ എടുത്ത നടപടികളിലെ നീതിയും അനീതിയുമാണ് പ്രചാരണ വേദികളിലെ പ്രധാന ചർച്ച. സ്ഥാനാർത്ഥിത്വത്തിലും സാമുദായിക പരിഗണനയിലും സഭയുടെ വികാരം വോട്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മൂന്ന് മുന്നണികളും. കോന്നിയിൽ നിന്ന് CP അജിത, ഏഷ്യാനെറ്റ് ന്യൂസ്.